ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ പ്രവാസികൾക്കും വോട്ടവകാശം വേണമെന്നുള്ളത് ഏറെ നാളത്തെ ഞങ്ങളുടെയൊക്കെ ആഗ്രഹമായിരുന്നു. പ്രവാസി സമ്മേളനങ്ങളിൽ അധികവും ഉണ്ടാവാറുള്ളത് ഗൾഫ് റീജിയനിലുള്ള ആളുകളായിരുന്നു. കാലങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടതും പ്രവാസി വോട്ടവകാശമായിരുന്നു. 2014 ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് ഷംസീർ വാഴയിൽ നിന്ന പ്രമുഖ വ്യവസായിയാണ് സുപ്രീം കോടതിയിൽ പോയിരുന്നത്. അതിനുശേഷം ലോക്സഭ ആ ബില്ല് പാസാക്കുകയും രാജ്യസഭയിൽ 2018 അത് വെക്കുമ്പോഴേക്കും ശീതകാല സമ്മേളനമായതുകൊണ്ട് അത് വേണ്ട വിധത്തിൽ പാസാക്കാൻ സാധിച്ചില്ല. എങ്കിലും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം വോട്ടവകാശം നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങേയറ്റം ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉളവാക്കുന്നതാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 1950 51 നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ലോക്സഭ ബില്ല് പാസാക്കിയെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി 2014 മുതൽ നടക്കുന്ന കേസിൽ ഇടപെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനടക്കം വോട്ട് നൽകാമെന്ന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഏത് പാർട്ടിക്കാണ് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ഒരുപക്ഷെ കേന്ദ്രം ജുഡീഷ്യറിയെയും മറ്റ് എല്ലാ അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയും കയ്യിലെടുക്കുന്നത് പോലെ ഈ കാര്യത്തിലും ഒരു കള്ളത്തരം കാണിച്ചതായി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ തന്നെ ഗൾഫ് രാജ്യത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടെ പൗരത്വം ലഭിക്കുന്ന ആളുകളല്ല. ഇപ്പോൾ വോട്ടവകാശം നൽകിയിരിക്കുന്നത് ന്യൂസിലാൻഡിലും US ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും ജപ്പാനിലും ഒക്കെ ഉള്ള ആളുകൾക്കാണ്. അവിടെയൊക്കെ തന്നെ വർഷങ്ങളായി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം ലഭിക്കും എന്നതുകൊണ്ട് തന്നെ ആ വോട്ടവകാശത്തിനേക്കാൾ ഏറ്റവും പ്രാധാന്യം ഉള്ളത് ഏകദേശം 60-70 വരുന്ന പ്രവാസികളിൽ ഭൂരിപക്ഷം സാധാരണക്കാരായ ആളുകളുള്ള ഗൾഫ് മേഖലയിലുള്ളവർക്ക് തന്നെയാണ് വോട്ടവകാശം നൽകേണ്ടത്. ഒരുപക്ഷെ വോട്ട് ബാങ്കെന്നും ഇലക്ഷൻ സമയത്ത് കൃത്യമായി നാട്ടിൽ പോകുന്ന ഒരുപറ്റം ആളുകളുള്ളത് ഗൾഫ് സമൂഹത്തിലാണെന്നും അത് ആർക്കാണ് തിരിച്ചടിയാകാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഇരട്ട നയം കാണിക്കുന്നത്. ഇത് ജനാധിപത്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഫിലിപ്പീൻസിലായാലും മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ ഇവിടെ UAE മറ്റ് ഗൾഫ് രാജ്യങ്ങളിലായാലും എംബസിയിലും കോൺസുലേറ്റിൽ നിന്നും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ന് ഇലക്ട്രോണിക് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യ ഏറ്റവും ശക്തമായി മുന്നേറുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന ഇന്ത്യയിൽ ഒരു ഞൊടിയിട കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നാട്ടിലേക്ക് മറിക്കാനും നാട്ടിലേക്ക് അയക്കാനും സാധിക്കുമ്പോൾ ഒരു വോട്ട് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ സാങ്കേതിക വിദ്യയിൽ കുറ്റമറ്റ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതൊന്നും തന്നെ ചെയ്യാത്തത് ഇതിൻ്റെ ഇടയിലുള്ള അജണ്ടയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പ്രതിഷേധാർഹമായ കാര്യമാണ്. പ്രവാസി വോട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് വെളിയിലുള്ള അതല്ലെങ്കിൽ അതാത് സ്റ്റേറ്റിന് വെളിയിലുള്ള എല്ലാ പൗരന്മാർക്കും കൊടുക്കുന്ന രീതിയിലായാൽ മാത്രമേ പൂർണ്ണമായി ജനാധിപത്യം എന്താണോ ഉദ്ഘോഷിക്കുന്നത് ആ രീതിയിലുള്ള ജനാധിപത്യ വ്യവസ്ഥതയാകുകയുള്ളൂ. പൗരൻ്റെ ഏറ്റവും പ്രഥമമായ അവകാശമായ വോട്ടവകാശം അത് ഏതെങ്കിലും റീജ്യൻ തിരിച്ചുകൊണ്ട് ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. വരും ദിവസങ്ങളിൽ നിയമപരമായി തന്നെ ഇത് നേരിടാൻ തന്നെയാണ് പ്രവാസ സമൂഹത്തിൻ്റെ തീരുമാനം.